ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ 5-in-1 ടോർട്ടേ കേക്കാണ് കേട്ടോ ഷെയർ ചെയ്യണത്. ഇതിന് 5-in-1 ടോർട്ടേ കേക്ക് എന്ന് പറയും, ഹെവൻ കേക്ക് എന്ന് പറയും, ഡ്രീം കേക്ക് എന്ന് പറയും, അങ്ങനെ പല പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ശരിക്കും ഇത് നമ്മൾ ഒരു സ്പൂണ് കഴിച്ചാൽ നമുക്ക് വീണ്ടും കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കൊക്കോ പൗഡർ ഡാർക്ക് കൊക്കോ പൗഡറല്ല, നോർമൽ കൊക്കോ പൗഡറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത് 1 കപ്പ് മൈദയും പിന്നെ കൊക്കോ പൗഡറും, അതായത് നമ്മൾ 1 കപ്പ് മെഷറിംഗ് കപ്പ് എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇടുക, എന്നിട്ട് നമ്മൾ സിഫ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ നോർമലി കേക്ക് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യണ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സിഫ്റ്റ് ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ ആ ഒരു കപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 കേക്ക് ഉണ്ടാക്കാനുള്ള സ്പോഞ്ച് നമുക്ക് കിട്ടും. ഞാൻ 3 എഗ്ഗാണ് കേട്ടോ എടുത്ത് വെക്കണത്. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം സിഫ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 3 എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് വാനില എസൻസും കൂടി ആഡ് ചെയ്തിട്ട് ശരിക്കും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ 2-3 വട്ടം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഞാൻ യൂട്യൂബിൽ ഇടാൻ വേണ്ടി ഉണ്ടാക്കിയപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ള പോലെ എനിക്ക് തോന്നി. കാരണം ഞാൻ ആദ്യം നമ്മൾ 2-3 വട്ടം ഉണ്ടാക്കിയപ്പോൾ ഡാർക്ക് കൊക്കോ പൗഡറായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നോർമൽ കൊക്കോ പൗഡറാണ് യൂസ് ചെയ്തത്. അപ്പോൾ മുട്ട ബീറ്റ് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പഞ്ചസാരയും കൂടി പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കണം. പഞ്ചസാര പൊടിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ ഇന്നലത്തെ സ്ട്രോബെറി കേക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ 3/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര എടുത്താൽ 1 കപ്പ് പൊടിച്ച പഞ്ചസാര നമുക്ക് കിട്ടും. അതാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഷുഗറും ഒക്കെ നന്നായിട്ടൊന്ന് ഫ്ലഫിയായി വരുമ്പോൾ അതിലേക്ക് ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഓവർ ബീറ്റ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മൈദയും കൊക്കോ പൗഡറും ഉള്ള ആ ഒരു മിക്സും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഓവർ ബീറ്റ് ആവാതെ നോക്കണേ. അപ്പോൾ ഈ ടൈമിൽ ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പ്രിപ്പയർ ചെയ്യാൻ ഓവൻ വേണമെന്നില്ല, നമുക്ക് നമ്മുടെ ഗ്യാസ് സ്റ്റോവിൽ വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് കേക്ക് ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രഷ് ക്രീമും ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും കൂടി എടുത്തിട്ട് ഒന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം. ഇത് ഞാൻ നമ്മൾ നോർമലി കേക്ക് ഉണ്ടാക്കുമ്പോൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുമല്ലോ, അതിന് പകരമാണ് ഞാനിപ്പോൾ അത് പ്രിപ്പയർ ചെയ്യണത്. പിന്നെ ഫ്രഷ് ക്രീം ഞാൻ അമുലിൻ്റെ ഫ്രഷ് ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യണത്. പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ഈ ഒരു കമ്പനിയുടേതാണ് ഞാൻ 3 വട്ടം ഉണ്ടാക്കിയപ്പോഴും യൂസ് ചെയ്തത്. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഈ ഒരു കമ്പനീൻ്റെതാണ്. ഫസ്റ്റ് ലെയർ നമ്മൾ നമ്മുടെ സ്പോഞ്ച് വെക്കും, പിന്നെ അതിൻ്റെ മുകളിൽ നമ്മളൊരു ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഒഴിക്കുമല്ലോ. അപ്പോൾ ഞാൻ മുമ്പ് ഉണ്ടാക്കിയപ്പോൾ വേറൊരു മോഡലിലായിരുന്നു ചെയ്തത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലെയർ 5th ലെയർ നല്ല കട്ടിയായിട്ടാണ് ഉണ്ടായത്. അപ്പോൾ നല്ല ടൈറ്റായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി ആഡ് ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇത് 2nd ലെയറിന് വേണ്ടിയിട്ട് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കൂടി മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റിയിട്ട് അത് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അത് നമുക്ക് 2 ലെയറാക്കി മാറ്റാൻ പറ്റും. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുക. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് നമ്മുടെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ആ ഒരു സിറപ്പ് പോലെ ഉണ്ടല്ലോ, അതും കൂടി ആഡ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ ബീറ്റ് ചെയ്യാൻ. അപ്പോൾ അതേ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്, അത് നമുക്കിനി കട്ട് ചെയ്യണം. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബീറ്ററിൻ്റെ ഓരോ ലെവൽ വെച്ചിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. ആദ്യം ഫസ്റ്റ് സ്പീഡിലിടുക, പിന്നെ 2nd സ്പീഡിലിടുക, അങ്ങനെ ചില ബീറ്ററിൽ 7 സ്പീഡ് വരെ ഉണ്ടാവും, അങ്ങനെ സ്പീഡ് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് എടുത്തിട്ട് അതിലേക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ആഡ് ചെയ്തിട്ട് ഒരു ലെയറിന് വേണ്ടിയുള്ളത് റെഡിയാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ 2-3 തവണ ഉണ്ടാക്കിയപ്പോഴും വിപ്പിംഗ് ക്രീം ഇതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ലെയറ് വിപ്പിംഗ് ക്രീം എടുക്കാതെ അങ്ങനെ പ്യുവർ നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് മാത്രം വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് നല്ല ടൈറ്റിലിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഒരു ക്രീമി സ്ട്രക്ചറിൽ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് ലെയറിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല നമുക്ക് ഇതുകൊണ്ട് 2 കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ 2 ലെയറിനുള്ള നമ്മുടെ സിറപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ആ 5-in-1 ടോർട്ട കേക്കിൻ്റെ ആ ഒരു ടിൻ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ കേക്ക് മോൾഡിലാണ് നമ്മളിപ്പോൾ ചെയ്യണത്. ഞാനത് കടയിൽ അന്വേഷിച്ചു, പക്ഷേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ലെയർ വെക്കുന്നതിന് മുന്നേ നമ്മുടെ കേക്ക് ടിന്നിൽ നമ്മുടെ പാലും കുറച്ച് മിൽക്കും മേടും കൂടി ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ആ ഒരു സിറപ്പ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ സ്പോഞ്ച് വെക്കേണ്ടത്. എന്നിട്ട് സ്പോഞ്ച് നന്നായിട്ട് നനച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ വിപ്പിംഗ് ക്രീമും ആ ഒരു ചോക്ലേറ്റ് സിറപ്പും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ നമ്മൾ വെച്ച സ്പോഞ്ച് കേക്കാണ്. പിന്നെ സെക്കൻഡ് ലെയറാണിത്, നമ്മുടെ ചോക്ലേറ്റിൻ്റെ വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു മിക്സ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാത്ത നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ആ ഒരു മിക്സും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ പ്രത്യേകിച്ചും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. നമ്മൾ ഒരു സ്പൂണ് കഴിച്ചാൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. അപ്പോൾ ഈ ഇപ്പോൾ ഈ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടിന്ന് ഉണ്ടല്ലോ, അത് ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ കഴിച്ച് തീർത്ത്, കാരണം അത്രക്കും ടേസ്റ്റാണ്, നമുക്ക് വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ബദാം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പൗഡർ ഫോമിലാക്കിയിട്ട് അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നട്ട്സ് ഏത് നട്ട്സ് ആണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ബദാമാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ബദാം ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ഈ രണ്ട് ടിന്നും ഒന്ന് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കുക, ഒരു 2-3 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ലെയർ പ്രിപ്പയർ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ലെയർ പ്രിപ്പയർ ചെയ്യാം. അടുത്ത ലെയർ എന്ന് വെച്ചാൽ ചോക്ലേറ്റ് സിറപ്പാണ്, അതിൽ നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്യണില്ല. ഇതുപോലെ തന്നെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റിൻ്റെ ആ ഒരു കമ്പനി ഞാൻ കാണിച്ചു തന്നില്ലേ നേരത്തെ, അതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോർത്ത് ലെയറും കൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഫ്രിഡ്ജിൽ കുറച്ച് നേരം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു 2 മണിക്കൂർ. അതിന് ശേഷമാണ് നമ്മൾ ഫോർത്ത് ലെയർ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇങ്ങനെ ഫ്ലൈങ് കിസ്, ഫ്ലൈങ് കിസ്. അപ്പോൾ ലാസ്റ്റ് ലെയർ ആയിട്ടുള്ള നമ്മുടെ കൊക്കോ പൗഡറും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് സെറ്റായി കിട്ടും. ഇനി അതല്ല, നല്ല ഒരു ക്രീമി സ്ട്രക്ചറിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത ഉടനെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.